നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഇൻട്രോ പറയാൻ വേണ്ടി വേറൊരാളും കൂടിയിട്ട് അല്ലേ. എന്താന്ന് വെച്ചാൽ ഇന്ന് ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ഇൻട്രോ പറയാൻ വേണ്ടി വരുമെന്ന് ചോദിച്ചപ്പം വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇന്ന് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് നമ്മള് ഒരു കാര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് പൊതുവെ ഇവിടെ ഒന്നും ഉണ്ടാക്കാത്ത ഒന്നാണ്, പാകിസ്ഥാനി വിഭവം എന്നാണ് കേട്ടോ പറയാ. ഒരു ഫിർണിയാണ്. അപ്പൊ ഫിർണി സാധാരണ നമ്മൾ റൈസ് വെച്ചിട്ടാണ് കൂടുതലും ചെയ്യാറുള്ളത്. ഞാൻ ഒരു ഹോട്ടലിൽ പോയപ്പോൾ കഴിച്ച് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പൊ അത് റൈസ് ഫിർണി ആയിരുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കോക്കനട്ട് വെച്ചിട്ടുള്ള ഒരു ഫിർണിയാണ്. അപ്പൊ അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. അതിന്റെ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ പായസത്തിനേക്കാളും കുറച്ചും കൂടി ഒന്ന് കുറച്ചുകൂടി കട്ടിയായിട്ട് നമ്മൾ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു തരത്തിലാണ്. അപ്പം അതാണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് ബർത്ത്ഡേ ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു ലെവരുന്നുണ്ട. കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ബർത്ത്ഡേ സ്പെഷ്യൽ ഫിർണി ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. ഞാനിതിങ്ങനെ വരതിന് കൊടുക്കാൻ പോവാണ്. വെച്ചോക്കേ, ഞാനും കഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ നോക്കാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ്, നല്ല ആ ഒരു തേങ്ങയുടെ ആ ടേസ്റ്റ് വരുന്നുണ്ട്. പാലിടുമ്പോൾ തന്നെ നല്ല നല്ല നല്ലൊരു ടേസ്റ്റ്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പം നല്ല ഒന്നാണ് കേട്ടോ. അപ്പം നമ്മളെ വീടുകളിൽ എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറേ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പായസം സാധാരണ ഉണ്ടാക്കുമല്ലോ. അപ്പം പായസത്തിന് പകരമായിട്ടൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റാണ്. തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഈ ഒരു ഫിർണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് വേഗം പോയി ഒന്ന് കണ്ടുതരാം. അപ്പം ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് പാലാണ്. പിന്നെ വേണ്ടത് ചിരകിയ തേങ്ങയാണ്. അപ്പം ചിരകിയ തേങ്ങ ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കും കേട്ടോ. ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര വേണം. ഞാനിവിടെ ഒരു 1/3 കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അളവ് നോക്കി നമുക്ക് മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ഞാനിത് നമ്മളെ ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന റൈസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂണാണ് അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ടീസ്പൂൺ അരി പച്ചരി കുതിർത്ത് വെച്ചതിന് ശേഷം അരച്ചെടുത്താലും മതി. പിന്നെ ഒരു 4 ഏലക്ക പൊടിച്ചു വെച്ചിട്ടുണ്ട്. നെയ്യ് വേണം. ഞാനിവിടെ 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ പിസ്തയും എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ചിരകി തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട്, ഇത് ഒരുപാട് അരഞ്ഞൊന്നും കിട്ടണ്ട കേട്ടോ, കുറച്ചൊന്നും ഇങ്ങനെ ഇടയിലൊന്നും കടിക്കാൻ കിട്ടുന്ന പോലെ മതി. ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ അരയ്ക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെ അരയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് അരച്ചെടുക്കാൻ നോക്കുക. ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം തേങ്ങ മാത്രമായിട്ട് അരച്ചപ്പം ശരിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പാല് കൂടി ചേർത്തിട്ടാണ് ഇതുണ്ട് ഇങ്ങനെ വരുന്ന ഇത്രയൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പം ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു പാന് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം ഞാൻ നെയ്യാണ്, നെയ്യിട്ട് നെയ്യൊന്ന് ഉരുക്കി വരട്ടെ. നെയ്യ് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം, കൂടുതൽ വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. അപ്പം നെയ്യ് ഉരുക്കി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ട് തേങ്ങ ആദ്യം ഒന്ന് ഇതിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക, അത്രേ ഉള്ളൂ. ഒന്ന് ചെറുതായിട്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് തേങ്ങ ഇടാൻ പോവാണ്. അപ്പം ഇത് ഒന്ന് ജസ്റ്റ് നെയ്യിൽ കഴിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയാൽ മതി. ഒരുപാട് അങ്ങനെ മാറും, കളറ് മാറും അങ്ങനെ ഒന്നും വേണ്ട. ജസ്റ്റ് ആ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുക അത്ര തന്നെ. അപ്പം ഇത് ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 2 മിനിറ്റ് ഒക്കെ ആ നെയ്യിലൊന്ന് ഇതായി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ആ പാല് ചേർത്തിട്ടല്ലേ നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പാലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പാലൊഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് ഞാൻ ഒഴിക്കാൻ പോവാണ്. സിമ്മിൽ വെച്ചാൽ മതി. വെറും സിമ്മിൽ മാത്രമാണ് ഞാൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒഴിച്ചു കൊടുക്കുകയാണ് പാല്. പാല് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ചൂടായി വരണം പാല്. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. ഇപ്പം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം പാല് ഒന്ന് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര നന്നായിട്ട് ഇതിൽ ഒന്ന് അലിഞ്ഞു കിട്ടണം. അതിനുശേഷം മധുരം നോക്കണം. മധുരം നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം ബാക്കി തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് അലിഞ്ഞു കഴിഞ്ഞിട്ട് മധുരം നിങ്ങൾ നോക്കണം. അപ്പം ഇത് ചെറുതായിട്ട് ഇങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റൈസ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം.
അതുപോലെ തന്നെ ഏലക്കാ പൊടിയും ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കട്ടേൻ്റെ കട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാനൊരു 15 മിനിറ്റ് ആയിട്ടോ ഇളക്കി കൊടുക്കുന്നു. അപ്പോൾ ഒരുപാട് ഇടയ്ക്കൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. പക്ഷേ ഫ്ലെയിം കൂട്ടുകയാണെങ്കിൽ തന്നെ മീഡിയത്തിൽ വെക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് സ്പൂണിലിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ വീഴണം, കട്ടകട്ടയായിട്ട് വീണം. ഇതാണ്. പിന്നെ നമ്മൾ അതിനുശേഷം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി കഴിഞ്ഞിട്ട് ഒന്ന് തണുത്ത് വരുമ്പോൾ തന്നെ കുറച്ചും കൂടി കട്ടിയാവും. പിന്നെ ഇത് ഫ്രിഡ്ജിലും വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പം നമ്മൾ നെയ്യൊക്കെ ചേർത്തതിനെ കൊണ്ട് നെയ്യ് തന്നെ ഇതിൽ നിന്ന് ഇങ്ങനെ മാറി വരുന്നത് കാണാം, സൈഡിലൊക്കെ നെയ്യ് ഇങ്ങനെ വരുന്നത് കാണാം കേട്ടോ. അപ്പം ഞാനിനി സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക്. ഇപ്പം ഞാൻ രണ്ട് പാത്രത്തിലോട്ടാണ് ആക്കി കൊടുത്ത് രണ്ട് ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എടുത്ത് വച്ചിരിക്കുന്ന നട്ട്സും അതുപോലെ തന്നെ പിസ്തയൊക്കെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് രണ്ട് ബൗളിലോട്ടാണ് മാറ്റിയിട്ടുള്ളത്. അതിനുശേഷം ഇതൊന്ന് ചൂട് വിട്ടതിന് ശേഷം, ചൂട് വിട്ടതിന് ശേഷം മാത്രമാണ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചതിന് ശേഷമാണ് ഇത് കഴിക്കുക. അപ്പം ഞാനെന്തായാലും ഇത് ചൂട് തണിയുന്നവരെ വെയിറ്റ് ചെയ്ത് അതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റാൻ പോവാണ്. ഇങ്ങനെ കോക്കനട്ട് ബിർയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. കോക്കനട്ടിൻ്റെ ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ ആ തണുപ്പും കൂടി ഉണ്ട്. അപ്പോൾ തണുപ്പ് ആയി കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയാൽ ഇഷ്ടപ്പെടുന്നൊരു ഡെസേർട്ടാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ.